കിച്ചൺ. അപ്പം വെൽക്കം ബാക്ക് ടു ദി ചാനൽ പറഞ്ഞ ആള് ഇന്ന് വയ്യാണ്ട് കിടക്കാണ്. അപ്പം ഇന്ന് നോമ്പ് 13 ആയിട്ടുണ്ട്. അപ്പം സാധനങ്ങൾ വാങ്ങാൻ ഫസ്റ്റ് പോകാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് ഞാനാണ് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോണത്. അപ്പം ഞാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, പ്രേ ഫോർ മീ. അപ്പോൾ ഫസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. വണ്ടി ഓട്ടാലോ ഞാൻ പോയിക്കോ. പിരിമുറുക്കം കൊണ്ട് മാനസികമായിട്ട് തകർന്നു പറഞ്ഞത്. എന്തിനാ തകർന്നത്? ഞാനില്ലേ. അതാണല്ലോ പിരിമുറുക്കം. ഗൈസ്, ഞാൻ കാരണമാണ് വസ്കൊക്കെ തളർന്നതെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ തന്നെ എല്ലാം ചെയ്യാം, അതല്ലേ ഒരു കർത്തവ്യം എൻ്റെ. അപ്പം ഞാൻ ചിക്കൻ വാങ്ങാണ്ട് പോവാണ്. പിന്നെ ചിക്കൻ വാങ്ങണമെന്ന് കാണിക്കാളാവത്, അതിനുള്ളൊരു എബിലിറ്റി ഒന്നും എനിക്ക് വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ തന്നെ ഒരു മുക്കാ ഡ്രൈവറാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറയിൽ കൂടെ എടുത്തിട്ട് വണ്ടി മറിഞ്ഞു വെക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഫോൺ ഇവിടെ സേഫ് ആക്കി വെച്ചിട്ട് ഞാൻ ചിക്കൻ വാങ്ങി കൊടുന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, സാധനങ്ങളൊക്കെ വാങ്ങി വന്നാണ്. ചിക്കൻ വാങ്ങാൻ പോയി അതിന്റെ കൂട്ടത്തിൽ ഒരു സോഡയും വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഡാക്സ്. അതെന്താ? ഓ, പൊളി പൊളി ഉണ്ടാക്കിക്കോ. ഗൈസ്, നിങ്ങൾക്ക് വേറൊരു കോമഡി കാണിച്ചരാ. ഈ സാധനം ഉണ്ടല്ലോ, ഈ ടോയ് ഉണ്ടോ നിങ്ങള്? ഇതിനെ കണ്ട റിയോ ഉണ്ടല്ലോ വേറെ ലോകത്തെത്തും. കാണിച്ചാ റീവാ. ഇപ്പൊ ഞാൻ നൈസായിട്ട് ഈ ടോയ് എടുക്കാൻ പോകട്ടോ. അപ്പൊ നോക്കിക്കോണ്ട് റിയാക്ഷൻ നോക്കിയേ. ഹിവാ നോക്കിയേ. ഇത് കണ്ടിട്ട് പേടിച്ചോളുന്നു ഗൈസ്. ഈ സാധനം നോക്കിയാ, ഇത് കോമഡി സാധനം. ഞാൻ കാണിച്ചതരാ. ഇവന് ആളൊരു ഭീകരനാണ്. അപ്പൊ ഒരു റിയോക്ക് ഒരു കൂട്ടു അങ്ങനെ അയക്കിന്. നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ റിയോ. നമുക്കൊരു എന്റെ കല്യാണം അയക്കണ്ടേ? നമുക്ക് കല്യാണം അയക്കണ്ട? കൈ കുത്തുന്ന കല്യാണം അയക്കണമെന്ന്. കല്യാണം അയക്കണോ? മാത്രല്ല, ഇന്ന് ഹാപ്പി വിഷു ഡേ ആണ് അല്ലേ ഹിബ. എല്ലാവർക്കും ഹാപ്പി വിഷു, സമ്പത്തിന്റെ സമൃദ്ധിയുടെ വിഷു ആശംസകൾ. കൈനീട്ടങ്ങളുടെ ഇതാണ്, മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും വിഷു ആശംസകൾ. പിന്നെ ഇന്ന് നമുക്ക് പടക്കം പൊട്ടിക്കാന് വയലൻസ് വയലൻസ് വയലൻസ്. വി ഡോണ്ട് ലൈക്ക് വയലൻസ് അല്ലേ ഹിബ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ബാഡ് വയലൻസ് ലൈക്സ് അസ്. നോ, അപ്പൊ ഗൈസ് ഇന്ന് വയലൻസ് ഇല്ല. അതിനെ കൂടെ പടകല്ലേ പൊട്ടിക്കുന്നത്. പാലട പായസം വെക്കാൻ പോവാ അല്ലേ ഹിബ. ഹിബയുടെ ഫസ്റ്റ് പാലട പായസം ഹിബ വെക്കാൻ പോണെ. അപ്പൊ ഇന്ന് നമ്മള് പൊളിക്കും നോമ്പിന്റെ കടികളും വിഷുവിന്റെ പായസം. ഹിബ പൊളി ലുക്കിലാണ്. ഹാപ്പി ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? ഓ, ബാക്കിൽ നല്ല രസത്തിലൊരു പാന്റ് ഉണ്ട്. ഇത് ഫസ്കാകന്റെ പാന്റാണ് ഗൈസ്. അത് നോക്കണേ, ഇത് നോക്കൂ എങ്ങനെയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നെ വേറെ എന്തേലും പറയാനുള്ളത്? ആ, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തോ, എന്നിട്ട് വയ്ക്കോ. ഹാപ്പി വിഷുവിന് നമ്മള് ചിക്കൻ മോമോസ് ഉണ്ടാകാൻ പോണ്. അതിനെന്തായാലും ചിക്കൻ വേണമെന്ന് അറിയാലോ. നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ആണ്. മമ്മി ഇവിടെ ഇല്ലല്ലോ. ഇല്ല, ഇന്ന് മമ്മിക്ക് വേറൊരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് മമ്മി കുറച്ച് കഴിഞ്ഞാൽ പോകും. അപ്പൊ ഇന്ന് മൊത്തം ഹിബന്റെ കൈകളിലാണ് ഇന്നത്തെ ഇവിടുത്തെ ഭരണം. ഇന്ന് ഇവിടെ എന്ത് ആര് തിന്നണമെന്ന് ഞാൻ തീരുമാനിക്കും. ജീവിതം പിച്ച് ചിന്തിയ പോലെ ഹിബ ചിക്കനും പിച്ച് ചിന്തി നോക്കിയാ അല്ലേ. ചിന്ത നോക്ക് ഗൈസ്. പിന്നെ എല്ലാ നോമ്പിനും അവിടെ അവിടെ സൈഡിൽ ഏതെങ്കിലും ഒരാളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഇല്ലാണ്ട് വെക്കൂലല്ലോ. അപ്പൊ എപ്പോഴും ഉള്ള ഒരു ചെങ്ങനെ കാണിച്ചാ വായത്തണ്ട് പോലെ കിടക്കണുണ്ടോ? ഇതെനിക്ക് തന്നെ പണി. പിന്നെ ഇന്ന് നമുക്ക് പരിപ്പ് കേക്ക് ഉണ്ട്. ഇതൊക്കെ ആദ്യം മമ്മി ഉണ്ടാക്കി ചോദിച്ചതാ ഗൈസ്. ഗൈസ്, പിന്നെ സാധാരണ നമുക്ക് വീട്ടിന്റെ അടുത്തുള്ള അയൽവാസികളൊക്കെ നമുക്ക് മറ്റേ സദ്യ സാധനങ്ങളൊക്കെ തരുത്തുണ്ട്. സാധാരണ വൺ ടേസ്റ്റാ ഗൈസ് സദ്യ ഒക്കെ കിട്ടിയാലും വിഷുവിനും ഓണത്തിനും. പക്ഷെ ഈ പ്രാവശ്യം നോമ്പ് അതിനെ കൂടെ സദ്യ കാര്യങ്ങളൊക്കെ അല്ല. അതിന് പകരമായിട്ട് ഓരൊക്കെ വെച്ചത് ഇന്ന് കോഴിക്കറി. ഇന്ന് കോഴിക്കറിയാണ് ഗൈസ് കിട്ടിയത് അല്ലേ ഹിബ. കോഴിക്കറി ചോറൊക്കെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ആര് സദ്യ വെച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. പെരുന്നാളാവാണെങ്കിൽ ബാക്കിയുള്ളവരെ വീട്ടിലേക്ക് നമ്മള് മറ്റേ സമൂസ മറ്റേ ചട്ടിപ്പത്തിരയൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ലേ. അതുപോലെ തന്നെ ഓണം വിഷു ഒക്കെ ആകുമ്പോൾ ഓര് നമുക്കും കൊണ്ട് തരും. ഗൈസ്, ഇത് കാലങ്ങളായിട്ട് നമ്മളെ വീട്ടിൽ നടന്നുകൊടുക്കുന്ന സംഭവമാണ്. അത് ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും എന്തൊക്കെ പൊളിറ്റിക്കൽ സംഭവങ്ങളും ഡേർട്ടി പൊളിറ്റിക്സ് കളിച്ചാലും
ഈ സംഭവം മാറാൻ പോകുന്നില്ല ഗൈസ്. അതായത് നമ്മളെ നാടിന്റെ ഒരു പ്രത്യേകത, അത് ഒരിക്കലും മാറില്ല ഗൈസ്. ഇനി എന്തൊക്കെയാ വേണ്ടത്? പിന്നെ പിന്നെ കുറച്ച് സവോള, പിന്നെ കുറച്ച് മുളക്, പിന്നെ മല്ലിയില, പിന്നെന്താണ് ഇതില് കുരുമുളക് മാത്രമേ ഇടുള്ളൂ, വേറെ സ്പൈസസ് ഒന്നും ഇല്ല ഗൈസ്. അപ്പൊ ഹിബ മോമോസ് ഉണ്ടാക്കുമ്പോ തന്നെ ഇന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത് ഞാനാട്ടോ. ഇന്ന് വിഷു സ്പെഷ്യൽ പായസാണ് ഗൈസ്, അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് മിൽക്ക് മെയ്ഡ് ഇടാത്ത പായസമാണ്. ബിക്കോസ് മിൽക്ക് മെയ്ഡ് വാങ്ങാൻ ഞാൻ മറന്നു. അപ്പൊ ഞാൻ മോമോസിന്റെ മസാല മിക്സ് ആക്കാണ്. ചിക്കനും പിന്നെ ഈ സാധനങ്ങളും എല്ലാം കൂടി മിക്സ് ആക്കാൻ പോവാല്ലേ? എന്താണ് പാലിൽ വേറെ ബോയിലിംഗ് പോയിന്റ്? വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് അല്ലേ പാലിനുള്ളത്? പാലിലും വെള്ളത്തിനും ഒരേ ബോയിലിംഗ് പോയിന്റ് അല്ല. ഈ ഹിബ ബാക്കിയുള്ളതിനെ കൂടി പറഞ്ഞു മണ്ടന്മാരാക്കുണ്ടോ എനിക്കൊരു സംശയം. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉത്തരം തരണേ. നാണുണ്ടോ അങ്ങനെ കോപ്പി അടിച്ചുണ്ടാക്കാൻ? ഉണ്ടോ കൊറച്ച് നാണുണ്ടോ? അറ്റ്ലീസ്റ്റ് ആരാ ഉണ്ടാക്കിയെങ്കിലും പറയും. ഫാത്തിമാസ് കറി വേൾഡ് എന്ന് പറഞ്ഞ ചാനലിൽ നോക്കിയിട്ടാണ് ഹിബത് ഉണ്ടാക്കുന്നത്. എന്താണ് നാണക്കെത്തല്ലേ? ഓ പിന്നെ ഗൈസ് പോവാൻ വരെ. അപ്പൊ ഹിബ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ഹിബ ട്രൈ ചെയ്തോണ്ടിരിക്കുക ഗൈസ്. നമുക്ക് ഒല്ലത്തിൽ നമുക്ക് ഫസ്റ്റ് ആവാൻ പറ്റൂല, കുക്കിങ്ങിൽ കുക്കിംഗ് ചാനൽ ഉള്ളൊരു ഫസ്റ്റ് ആവും. മനസ്സിലായോ? നമ്മളെ ഇടഞ്ഞാ പിന്നെ നമ്മളെ വെട്ടിക്കാൻ പറ്റൂല, വേറെ കാര്യം. ഹിബ എന്തേലും പറയും, ഞാൻ കുറച്ച് പഞ്ചിന് കെ ജി എഫിലുള്ള ഡയലോഗ് പോലെ പറഞ്ഞതാ. അതെ ഗൈസ്, അതന്നെ. വയലൻസ് 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 ലൈക്ക് മീ. ഓഫ് ആക്കട്ടെ. അതിലെഴുതിയാണ് ഇവള് പറഞ്ഞു കേട്ടല്ലോ നിങ്ങള്. ഗൈസ് ഇതില് നോക്ക്, ബോയിൽ 1.5 liters ഓഫ് മിൽക്ക്, ആഡ് എൻടയർ പാക്കറ്റ് ഓഫ് പാലട പദവം മിക്സ് ഇൻ ടു ദ ബോയില്. മോളെ ഇത് ഇട്ടിട്ട് ഇതാക്കിയാല് 25 മിനിറ്റ് ആക്കിയാ പോരെ. ഞാന് ഈ പാക്കുള്ള സാധനങ്ങളൊക്കെ മൊത്തം ഇട്ടിട്ട് നമുക്ക് അടക്കിട്ട് സെറ്റ് ആക്കി 25 to 30 minutes നേരം ഇളക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ വെണ്ണയോ ചേർത്ത് സ്വാദിഷ്ടമായ പാലട പ്രഥമം വിളമ്പാം. മനസ്സിലായില്ല? അപ്പൊ ഞാൻ 25 ഇട്ട് ഇങ്ങനെ പോസ്റ്റ് ഇളക്കി കൊണ്ടേ നിക്കണം. മോമോസിനുള്ള സാധനങ്ങൾ റെഡിയാക്കുന്നുണ്ട്. ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ എടുത്തു വെക്കണം അല്ലേ? തീരെ വൃത്തി ഹൈജീൻ ഇല്ലാതെ. അതന്നെ സത്യം പറയുന്ന നമുക്ക് ഇഷ്ടല്ല. അതിനോണ്ടാണ് കൈകാണ്ടല്ലേ പത്തിരി എടുത്ത ഹിബ കണ്ടില്ലേ ഗൈസ്? നിങ്ങള് കണ്ടില്ലേ തീരെ അൺഹൈജീനിക് കൾച്ചർ ഇല്ലാത്തൊരു സാധനം. മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെ പത്തിരി പരത്തി വെച്ചതിന്റെ ഉള്ളിലേക്ക് കുറച്ച് മസാല ഇട്ട് ഇനി ഇതിങ്ങനെ അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് വെക്കാണ്. ഈ ഈ ഒരു ഇതില് രണ്ടെണ്ണം കൊള്ളുന്ന വിചാരിക്കണേ. നെയ്യ് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കാം. ഞാൻ പായസം വരെ ഉണ്ടാക്കി.
ഗൈസ്, അപ്പൊ പെങ്കു നോമ്പർക്ക് വേണം. ഇവന്റെ മോമോസ്, പിന്നെ ഇന്റെ പായസം ഒക്കെ ഉണ്ട്. എനിക്ക് ഒന്നും വേണ്ട, ഇന്റെ പായസം വേണ്ട, വേറെ ലെവല് സാധനം മോനെ. എനിക്ക് വേണ്ട, ഇപ്പൊ എന്താണ് പോണില്ലേ ഗൈസ്? ഹിബിയും ഇന്നെ തനിച്ചാക്കി നോമ്പൊറക്കാൻ പോവാണ്. ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ കയ്യില്ല, ആ അടി മിസ്സായി പോലെ പോയിക്കോ. ഹിബ സീനില്ല, ഹിബ ഗൈസ് മമ്മി ഹിബനെ നിർബന്ധിക്കുന്നുണ്ട് നോമ്പൊറക്കാൻ. ഹിബനെ വിളിച്ചതാണ്, ഒരു ഉൾപ്പില്ലാത്ത പരിപാടി. ഹിബ നോമ്പൊറക്കാൻ വിളിച്ചാണെന്നോ? എഡിറ്റ് ചെയ്ത് വീഡിയോ ആയിട്ടുള്ള അപ്പൊ ഗൈസ്, അപ്പൊ ഹിബ എന്തായാലും ഞാൻ പോലെ മോനെ പേടിക്കണ്ട, ഞാൻ അവിടെ തന്നെ ഉണ്ടാ. എന്താ കൊറച്ചു മുന്നേ എന്തെങ്കിലും ചോദിച്ചു വന്ന് പോവല്ലോ? അത് ഫസ്റ്റ് ഇവിടെ പോണന്ന് അറിയാൻ വേണ്ടിട്ട്. ഇപ്പൊ എല്ലാം മനസ്സിലായി. എന്താ ഞാൻ പോണിന്റെ അക്ക എന്ത് സീല്? ഞാൻ പറയട്ടെ, ഫസ്റ്റ് പോണത് വീഡിയോയില് വെറുതെ ഓവറാക്കണ്ടേ. പോയിക്കോ ഹിബ, ബംഗു ഒന്ന് ഹിബനെ കൂട്ടി കൊണ്ടേക്കോ. അപ്പൊ ഹിബ ഇന്നെ വിട്ടിട്ട് നോമ്പറക്ക് മമ്മി മമ്മി നൈസായിട്ട് ഹിബനെയും കൂട്ടി അല്ലേ. ഗൈസ് ബംഗോ ഉണ്ട് ഗൈസ്. അപ്പൊ ബംഗോ ഹിബിയും മമ്മി പിന്നെ ക്യാമറമാന് ഇവിടെ വീട്ടിലെ എല്ലാരും പോവാണ്. ഇന്ന് ഞാൻ ഒറ്റക്കായി ഗൈസ്. ക്യാമറമാൻ ഉണ്ട് അവിടെ. ക്യാമറമാന് നോമ്പറക്ക് പോവാല്ലേ മുത്തേ. ഗൈസ് ഹിബി നോക്ക്, സെറ്റ് ചിരിക്ക് കുറച്ച് കഴിഞ്ഞില്ല. മമ്മി ഉണ്ട് നോമ്പർക്ക് നോക്ക്. ആ ഹിബ മമ്മി പരിപ്പൊക്കെ കൊടുത്ത് ഹിബക്ക്. എന്നാ എല്ലാരും വിട്ടോ, എല്ലാരും വിട്ടോ ഗൈസ്. അപ്പൊ ഇന്ന് ഞാന് സിംഗിൾ ആയിട്ടോ, സിംഗിൾ ഇല്ലാട്ടോ അമ്മ ഗൈസ്. ഞാൻ ഒറ്റക്ക് അന്ന് നോമ്പറക്കാൻ പോണ. എന്റെ പായസം ഞാൻ തന്നെ കുടിച്ച് തീർക്കും ഗൈസ്. മൊമോസ് ഇവിടെ ഉണ്ട്, പിന്നെ ഇതിന്റെ കൂടെ എന്തോ കൂട്ടുള്ള ചട്നി ഉണ്ട്, പിന്നെ പരിപ്പ് കേക്ക് ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മളെ ഹിബി അങ്ങനെ ഇന്ന തനിച്ചാക്കി പോവാണ്. ജീവിതത്തില് നമ്മള് ചില സമയത്ത് തനിച്ചാവും. അപ്പൊ നമ്മള് നമ്മളെ തനിച്ചാക്കി ഒരു ഉണ്ടാക്കിയ ഫുഡ് ഉണ്ടാവും, അത് വെട്ടിരിങ്ങി അവിടെ ഇരുന്നാ മതി. അപ്പൊ കുറച്ച് സങ്കടം മറക്കട്ടെ അല്ലേ ഹിബ. ഞാൻ ഇവിടെ നിൽക്കണേ എനിക്ക് സങ്കടം ഒന്നുമില്ലല്ലോ. നല്ല സങ്കടം, നമ്മളെ കൂടെ പോരെ. ഫസ്കാകനെ കൂടി വിളിച്ച പരിപാടി ഞാനല്ലേ ഗൈസ്. ഗൈസ് അപ്പൊ നമ്മളെ ബംഗും ഹിബയും ഇതാ പോകുന്നു. ബംഗു നല്ലോ വെട്ടി വീങ്ങിക്കൊണ്ടിട്ടോ, പെട്രോൾ പൈസ മുതലാക്കിക്കും. ഗൈസ് അപ്പൊ ടീം പോകുന്നുണ്ട്. ആ പോയിക്കോ 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 ബംഗു. ഹിബ വേ 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 പോയിക്കോ, വേം പോയിക്കോ. ഹിബ എന്നെ തലിച്ചാക്കി പോയി ഗൈസ്. പൊളി, കുറെ ദിവസമായി ഗൈസ്, ഒന്ന് ഒറ്റക്ക് ആർമാദിക്കാൻ വേണ്ടി. ഗൈസ് ഇപ്പൊ വീട്ടിലാരുമില്ല, ഞാൻ ഒറ്റക്കാണ്. യെസ് ഐ എക്സിസ്റ്റ് ഗൈസ്. ഒറ്റക്കാണ്, അപ്പൊ നോമ്പറക്കമാണ്. കുറെ ദിവസമായി ഗൈസ് ഞാൻ ഈ വൈബിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഒറ്റക്ക് നിൽക്കുമ്പോൾ നമ്മളെ പല ചിന്തകളും ഉണരും, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു. എല്ലാവരും പോയി ഗൈസ്, എല്ലാവരും പോയി, എന്നെ തനിച്ചാക്കി പോയി ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും നോമ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എന്തായാലും സംഭവങ്ങളെ കൂടെ സെറ്റാണ്. അപ്പൊ ഇത് മാംഗോ ജ്യൂസ് ആണ് ഗൈസ്, എല്ലാവർക്കും കൂടി വേണ്ടി ഉണ്ടാക്കിയതാ. ഞാൻ ഒറ്റക്ക് ഇതൊക്കെ ഇനി കുടിച്ച് തീർക്കണല്ലോ. അപ്പൊ എന്റെ സോളോ നോമ്പുതറ കഴിഞ്ഞിട്ടോ. യെസ് ഗൈസ്, അപ്പോ ഇതായിരുന്നു എന്റെ ഒറ്റക്കുള്ള നോമ്പറ ഗൈസ്. നോക്ക്, ആരുമില്ല, ഞാൻ ഒറ്റക്കായി ഗൈസ്. ഞാനും എന്റെ റിയോ മാത്രമേ ഉള്ളൂ. റിയോനെ പുറത്തൊക്കെ ഇറക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, റിയോ വെള്ളത്തിലൊക്കെ വന്ന് കാലൊക്കെ ഇടും, അതാണ് സീൻ. അത് ഇറക്കാൻ ഞാൻ ഗൈസ്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നിവിടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിച്ചു പൊടിക്കുക. യെസ് ഗൈസ്, നമ്മൾ മറ്റു വീഡിയോ തിരിച്ചു തന്നു. അതൊരു ബൈ ബൈ.